ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിൽവർ ഹെയർ ബ്രൂച്ചാണ് ചെയ്യാൻ പോകുന്നത്. സിൽവർ ഹെയർ ബ്രൂച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പി സിൽവറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് ബീഡ്സും അതുപോലെ ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. ഈ ഒരു ഹെയർ ബ്രൂച്ചിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് കസ്റ്റമൈസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ബ്രൂച്ച് സെയിലായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീക്കിലാണിത് സെയിലായത്. ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം കണ്ടില്ലേ, നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ടൈപ്പാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടില്ലേ, ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ കളറിലുള്ള ബീഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു കേട്ടോ. കാരണം വാങ്ങുന്ന കുട്ടിക്കും കാണാമല്ലോ ഇതെങ്ങനെയാണ് ചെയ്തത്, അതുപോലെ നമ്മളുടെ എല്ലാ വ്യൂവേഴ്സിനും കാണാമല്ലോ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കിയത് എന്നുള്ളൊരു ഇത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 4mm ഗിയർ വയറാണ് കേട്ടോ. സാധാരണ ഞാനിതുപോലെ ഹെവി ആയിട്ടുള്ള ബ്രൂച്ച് ഉണ്ടാക്കുമ്പോൾ 3 ആണ് എടുക്കാറ്, പക്ഷെ നമ്മളിവിടെ 4 എടുത്തിട്ടുള്ളത്. അപ്പം 4 വെച്ചിട്ടാണ് നമ്മളിവിടെ ബ്രൂച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത വേണ്ടത് ഇതുപോലെയുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ. വൈറ്റ് കളറാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടിങ് വന്നിട്ടുള്ള ബീഡാണ്. നല്ല ഷൈനിങ് ആണ് കേട്ടോ. ചെറിയൊരു ഗ്ലേസിങ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ട് നമ്മൾ ഹെയർ അക്സസറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇങ്ങനെ ഗ്ലേസ് ചെയ്യും. തലയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കാണിക്കും. അത്രയും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇതൊരു പാക്കറ്റിൻ്റെ 20 രൂപയാണ്. ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി അടുത്ത് വേണ്ടത് ഇതുപോലെയുള്ള റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ. ഇതും നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. ഒരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റൗണ്ട് ബീഡാണ്, നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് ഇനി അടുത്ത പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അടുത്ത് വേണ്ടത് ഇതുപോലെയുള്ള വീറ്റ് ബീഡാണ് കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ കട്ടിങ് വന്നിട്ടുള്ള ബീഡാണ്. ഇതും നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ പിച്ചിപ്പൂവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീഡ് വെച്ചിട്ട് അടിപൊളിയാണ്. അപ്പം ഇതും നമുക്ക് ഇതിൽ ആവശ്യമാണ്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവർ ബീഡ്സ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഇത് വെച്ചിട്ടാണ് ഇനി അടുത്ത പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അടുത്തത് വേണ്ടത് ഇതുപോലെയുള്ള ഷുഗർ ബീഡ്സ് ആണ്. ഇതും നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിൽ കിട്ടും. ഇത് നമുക്ക് 10 രൂപ മുതൽ വാങ്ങാൻ കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കണം. ഇങ്ങനെ പീൽ ചെയ്ത് പോകുന്ന ടൈപ്പ് ബീഡുണ്ട്, അതെടുക്കരുത്, ക്വാളിറ്റി ഉണ്ടാവില്ല. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ 4mm ഗിയർ വയറാണ് എടുക്കുന്നത്. അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു കമ്പിയിൽ ഈ ഒരു വീറ്റ് ബീഡ് പുറത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ 4mm ഗിയർ വയറായതുകൊണ്ട് പിരിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന ഒരു കമ്പിയിൽ വീണ്ടും ഒരു വീറ്റ് ബീഡ് പുറത്ത് കൊടുക്കുക, എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു വീറ്റ് ബീഡ് പുറത്ത് കൊടുക്കുക, എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ഒരു രണ്ട് കമ്പി ഒന്നിങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു വീറ്റ് ബീഡ് പുറത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബീഡും കൂടെ ഇങ്ങനെ പുറത്ത് കൊടുക്കുക, അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ബാലൻസ് വരുന്ന രണ്ട് കമ്പി ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ 3 ഓപ്പോസിറ്റ് സൈഡിൽ 3 വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4mm ഗിയർ വയറിൽ ഇതുപോലെ പാർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം ഇതിങ്ങനെ ചുറ്റി വരാൻ കുറച്ച് ടൈം എടുക്കും. കുറേ അങ്ങ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കൈ ഇങ്ങനെ വേദനിക്കും. കാരണം അത് അത്യാവശ്യം തിക്നെസ് ഉണ്ടല്ലോ. ഇനി ഈ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോഴേ നമുക്കിതുപോലെ ഒരു പാർട്ടായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് മാത്രമല്ല, ഈ ഫ്രണ്ടിലോട്ട് കുറച്ച് കമ്പികൾ വിസിബിൾ ആവുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ പിരിച്ച് അത് ബാക്കിലോട്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ഈ ഒരു പാർട്ട് നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതേ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അടിപൊളിയായില്ലേ ഈ ഒരു പാർട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതേ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേപോലെ ആവണം കേട്ടോ. കാണുമ്പോൾ എല്ലാം ഒരേ സൈസിലും ഒരേ നീളവും വീതി എല്ലാം ഒരേപോലെ ആവണം. അടുത്തത് ഈ ഒരു റൗണ്ട് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമ്മൾ 4mm ഗിയർ വയറാണ് എടുക്കുന്നത്. അതിൽ ഇതുപോലെ 3 ബീഡ്സ് ഇതുപോലെ വരിവരിയായിട്ട് കോർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു 3 ബീഡ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു 3 ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ആ ബാലൻസ് വരുന്ന കമ്പി ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. ഒരു സൈഡിൽ 3 ഓപ്പോസിറ്റ് സൈഡിൽ 3 വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3mm ഗിയർ വയറിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്.
4 mL ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും ജസ്റ്റ് നോക്കിയതാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് റിസ്ക് ആണ്, ഇതെല്ലാം ഇങ്ങനെ പിരിച്ചു വരുമ്പോൾ കൈയെല്ലാം നല്ലതായിട്ട് വേദനിക്കും, പക്ഷെ അതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ രണ്ടാമത്തെ പാർട്ടും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? അപ്പം ഇതെങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ വേണം വേറെയുള്ള പാർട്ടുകൾ ഉണ്ടാക്കാനായിട്ട്, കണ്ടില്ലേ. അടുത്തത് ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടുകളാണ് ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ മുന്നേ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് 3 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് 5 എണ്ണം വീതം എടുക്കുക. അപ്പോൾ മറ്റേ 2 പാർട്ടുകൾ എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരു സൈഡിൽ 3 എണ്ണം, ഓപ്പോസിറ്റ് സൈഡിൽ 3 എണ്ണം വരുന്ന രീതിയിൽ തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടുകൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതിന് 4 mm ഗിയർ വയർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ഫ്ലവർ കോർത്ത് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് ആ ഒരു കമ്പി വളച്ച് ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടും റെഡി ആയിട്ടുണ്ട്. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ബ്രൂച്ചിന് വേണ്ടിയിട്ടുള്ള പാർട്ടുകൾ. അപ്പോൾ ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ 4 mm ഗിയർ വയർ തന്നെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ട് വളച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഇതിൽ പിരിച്ച് പിരിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു റൗണ്ട് ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് എടുക്കുന്നത്. അത് നമ്മളുടെ ഈ ഒരു ഗിയർ വയറിൻ്റെ നേരെ പിടിക്കുക കേട്ടോ. നേരെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ വേറെ ഏതെങ്കിലും പോർഷൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ളത് വെക്കാം. ഞാനിവിടെ ഈ ഒരു റൈസ് ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് വെക്കുന്നത്. അത് ഇതുപോലെ ചരിച്ച് വെക്കുക കേട്ടോ. ഒരു സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സെയിം പാർട്ട് തന്നെ വെക്കുക കേട്ടോ. അത് ഇതുപോലെ തന്നെ സൈഡിലായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളിൽ മുകളിൽ വരാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ കൂട്ടം കൂട്ടം പോലെ വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്യാപ്പില്ലാതെ നമ്മളിത് ഫില്ല് ചെയ്തിട്ട് വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും മാറി മാറി അങ്ങ് ചുറ്റി കൊടുക്കുക. അപ്പം വീഡിയോ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വീഡിയോൻ്റെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെയിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ പേജാണ് തുടങ്ങിയിട്ടുള്ളത്, ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പേജ് തുടങ്ങാം. ഇനിയിപ്പം ഇൻസ്റ്റഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആയാലും കുഴപ്പമില്ല, ഒരു പേജ് തുടങ്ങിയിട്ട് ഈ ഒരു ബ്രൂച്ചിൻ്റെ വീഡിയോസ് അതുപോലെ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അതുപോലെ ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കുക, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, നെയ്ബേഴ്സിന്, അങ്ങനെ അറിയാവുന്ന എല്ലാവർക്കും ഈ ഒരു ബ്രൂച്ച് അയച്ചു കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫാൻസിയിൽ, പാർലറിൽ, അതുപോലെ ആരൊക്കെ അറിയൂ അവർക്കെല്ലാം നമ്മൾ ഈ ഒരു ബ്രൂച്ച്, നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുക കേട്ടോ. മാക്സിമം ഈ ഒരു ബ്രൂച്ച് നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതുപോലെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ബ്രൂച്ച്, ഒരുപാട് ബ്രൂച്ച് വേണം കേട്ടോ, 1-2 എണ്ണം പോരാ, ഒരുപാട് ബ്രൂച്ച് ഉണ്ടാക്കണം. ഒരു 10 എണ്ണമെങ്കിലും മിനിമം വേണം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അതുപോലെ സെയിലാക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും വേറെ എന്ത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോഡക്ട്സ് നമ്മൾ കൊണ്ടുപോയിട്ട് അവരെ നേരിട്ട് കാണിച്ചു കൊടുക്കുക, അപ്പോൾ തന്നെ സെയിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകൾ ഇങ്ങനെ വരി വരിയായി പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്, കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ 2 എണ്ണം വേണം ഉണ്ടാക്കാനായിട്ട്. ഒറ്റ ലൈനായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 എണ്ണം വീതം എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പാർട്ടുകൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് അത് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 2 പാർട്ടും കൂടെ ഇങ്ങനെ ക്രോസിന് വെക്കുക കേട്ടോ. അപ്പം ക്രോസിന് വെക്കുമ്പം കണ്ടില്ലേ, ഒരു ഗ്യാപ്പൊന്നും പാടില്ല, ഇങ്ങനെ ഫില്ലായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് ഈ ഒരു 2 കമ്പി ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പിരിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുക, എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പി ആ ഒരു ബ്രൂച്ചിൻ്റെ മുകളിലോട്ട് ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങ് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ചുറ്റി കൊടുക്കുമ്പോൾ ആ ഒരു പാർട്ടുകളെല്ലാം കേടുവരാതെ വേണം നമ്മളത് ചുറ്റി കൊടുക്കാനായിട്ട്.
അപ്പോൾ നമ്മളിതെല്ലാം ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹെയർ ബ്രോച്ച് റെഡിയായി. കണ്ടില്ലേ, അടിപൊളിയായില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത് തലയിൽ വെച്ചാൽ അതിനേക്കാളും ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് നേരിട്ട് കാണാനാണ് കേട്ടോ ഭംഗി. കാരണം ഇതിലുപയോഗിച്ചിട്ടുള്ള എല്ലാ ബീഡ്സും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ബീഡ്സാണ്. വീഡിയോയിൽ അത്ര തന്നെ അതിൻ്റെ ആ ഒരു ബീഡിൻ്റെ ആ ഒരു ഗ്ലേസിങ് കാണുന്നില്ല. അപ്പം നേരിട്ട് കാണാനാണ് ഭംഗി. പിന്നെ അത് മാത്രമല്ല, വാങ്ങിയ കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം അവർ സാറ്റിസ്ഫൈഡ് ആയാലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അവർക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അതിനേക്കാളും സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കാം ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഹെയർ ബ്രൂച്ച്. കുറച്ച് മെറ്റീരിയൽസ് ഞാൻ സെയിലാക്കുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ തലയിൽ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കണ്ടില്ലേ, എന്ത് ഹെവി ആയിട്ടുള്ള ബ്രൂച്ചാണിത്. അത്യാവശ്യം നല്ല ഫങ്ഷനെല്ലാം ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എൻ്റെ മറ്റു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.